നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവണം എപ്പോൾ ആരോട് എന്തിനാണ് ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മുൻപ് അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് മനസ്സിലാക്കേണ്ടത് ഒരു ആവേശത്തിൽ അങ്ങനെയൊന്നു പറഞ്ഞാലും അത് തെറ്റിപ്പോയെന്ന് തോന്നിയാൽ അത് പിൻവലിക്കാനുള്ള സന്മനസ്സും ഒരു രാഷ്ട്രീയക്കാരന് ഉണ്ടാവേണ്ടതാണ് പറയാൻ കാരണം കെപിസിസി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളിയുടെ ശൈലജ ടീച്ചറിനെതിരെയുള്ള വിമർശനത്തെ പറ്റിയാണ് നിപ്പ രോഗം കോഴിക്കോട്ട് പിടിപെട്ട സമയത്ത് അതിന്റെ എല്ലാ ക്രെഡിറ്റും പലരും അവകാശപ്പെടുന്നുവെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ഡോക്ടർമാരാണ് അവരാണ് നിപ്പ പ്രതിരോധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന രൂപത്തിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ക്യാമ്പ് അടിച്ചത് ഇപ്പോൾ ക്രെഡിറ്റ് ഗവൺമെന്റ് ചെയ്തു അതുപോലെ കോവിഡ് റാണി എന്ന പേര് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല ആർക്കും എന്റെ അധിക്ഷേപ ശരണം ചൊരിയുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു പ്ലീസ് ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ് ഞാൻ നല്ല ക്ലാരിറ്റി ഉണ്ട് ഞാനോ വാട്ട് ആർ യു ടോക്കിംഗ് അപ്പോളജി മീ നത്തിങ് ഡൂയിങ് എന്നാൽ ഇതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ശൈലജ ടീച്ചറിന് മീഡിയ മാനിയാണെന്നും പറഞ്ഞതും മലയാളികൾ കേട്ടു ആരോഗ്യമന്ത്രിയുടെ ഈ മീഡിയ മാനിയ ഒഴിവാക്കണം ജനങ്ങൾ ഞങ്ങളോട് പറയുന്ന ആശങ്കകൾ അത് ഗവൺമെന്റിന്റെ മുമ്പിൽ ഉന്നയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് ഒരു ദിവസം 4 പത്രസമ്മേളനം നടത്തി ഇമേജ് ബിൽഡിങ്ങിനുള്ള പരിപാടി അവസാനിപ്പിക്കണം ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റ് പോലും ഇടരുത് ഞാൻ ദൈവികമായ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് എന്നെ ചോദ്യം ചെയ്താൽ നിങ്ങൾ കണ്ണുപൊട്ടിപ്പോകും എന്ന് പറയുന്ന രീതിയിലേക്ക് പോകേണ്ട തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചത് അതിനവരെ വേട്ടയാടാൻ ശ്രമിക്കുകയല്ലേ ശൈലജ ടീച്ചർക്കെതിരെയുള്ള ആക്രോശം പ്രത്യേകമായ മനോനിലയുടെ പ്രതിഫലനമാണ് ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനത്തെ അഭിനന്ദിക്കാനും ബഹുമാനിക്കാനും അറിയില്ലെങ്കിൽ തന്നെ സാധിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ അവഹേളിക്കരുത് കേട്ടോ അതും വലിയ മുതിർന്ന നേതാക്കന്മാര് ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ കഴിവില്ലാത്തവരല്ല നമ്മൾ മലയാളികൾ എന്നുകൂടി ഈ നേതാക്കൾ മനസ്സിലാക്കണം കേരളം പല ആരോഗ്യമന്ത്രിമാരെയും കണ്ടതാണ് അവരുടെ പ്രവർത്തനത്തെയും വിലയിരുത്തിയതാണ് ഡോക്ടർമാരുടെ സ്ഥലമാറ്റം നടത്തി കീശ വീർപ്പിച്ച് കാലം കഴിച്ച മന്ത്രിമാരെയും നമ്മൾ ധാരാളം കണ്ടതാണ് ശൈലജ ടീച്ചറിനെ പോലെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി ആയിരുന്നില്ല ഈ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി ഇതായിരിക്കുമായിരുന്നില്ല പട്ടുസാരികളുടെ പളവളപ്പില്ലാത്ത ലിപ്സ്റ്റിക്കും ചടുല നടത്തങ്ങളുമില്ലാതെ അഹന്തയുടെ ലെവലേഷൻ പോലുമില്ലാതെ കേരളത്തിൻ്റെ മാതൃകാ മന്ത്രിയായ ശ്രീ ശൈലജ ടീച്ചറിനെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചാൽ അതിന് കോൺഗ്രസിന് കനത്ത വില കൊടുക്കേണ്ടി വരും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് മെഡിക്കൽ സഹായം ആവശ്യം വന്നാൽ അവിടെ എത്തി വേണ്ട നടപടിയെടുക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ തക്ക കഴിവുള്ള രാഷ്ട്രീയക്കാർ ഇന്ന് കേരളത്തിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം എങ്കിലും ഒരു മന്ത്രി എന്ന നിലയിൽ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ തെറ്റുകളും കുറ്റങ്ങളും ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു അഹങ്കാരവും അവർ ഇന്നേ വരെ പ്രകടിപ്പിച്ചിട്ടില്ല നിപ്പ ബാധിച്ചു മരിച്ച ആരോഗ്യ പ്രവർത്തക ലിനിയുടെ ഓർമ്മകൾ നമ്മൾ മറക്കാറായിട്ടില്ല നിപ്പ ബാധിച്ച നിരവധി ആളുകൾ മരണത്തിൻ്റെ പിടിയിൽ നിന്നും വലിച്ച് ജീവിതത്തിലേക്കിട്ട് സ്വയം ഒരു മെഴുകുതിരി പോലെ കത്തിത്തീർന്ന ഒരു ആരോഗ്യ പ്രവർത്തക സ്വന്തം കുഞ്ഞിനെയും സ്നേഹനിധിയായ ഭർത്താവിനെയും ഒരു നോക്ക് കാണുവാൻ പോലും ആകാതെ മരണക്കിടക്കയിൽ നിലവിളിച്ചു മരിച്ച മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ മാലാഖ അവരുടെ വേർപാടിൽ ആ കുടുംബത്തിന് സ്വാന്തനമായി നിന്നവർ ആരെല്ലാമെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബത്തിന് കൃത്യമായി അറിയാമെന്നിരിക്കെ അത് പുറത്തു പറയാനുള്ള അവകാശവും അവരുടെ ജീവിച്ചിരിക്കുന്ന ഭർത്താവായ സജീഷനുണ്ട് അന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന സത്യം പുറത്തു പറയാൻ അയാൾ എന്തിനാണ് മടിക്കുന്നത് അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്ക് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ മാർച്ച് ലിജി എന്ന ആ മാലാഖയുടെ കുടുംബത്തോട് ചെയ്ത കടുത്ത അനാദരവാണ് കോൺഗ്രസ്സുകാരെ ചൊടിപ്പിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ നിപ്പയുടെ കാലത്ത് ലിനിയുമായി ബന്ധപ്പെട്ട ഓർമ്മയിൽ നിന്നും ചിലത് ചികഞ്ഞെടുത്തപ്പോൾ ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായ ചിലരുടെ മുഖങ്ങൾ അതിൻ്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ കരുതലുമായി ഒപ്പമുണ്ടായിരുന്ന ഏറ്റവും തണലായി അനുഭവപ്പെട്ടിരുന്ന ചിലരുടെ പേര് വിപരീതമായി പരാമർശിക്കപ്പെട്ടപ്പോൾ വളരെ പ്രയാസം തോന്നുകയും ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഭരണപ്രതിപക്ഷ ഭേദങ്ങൾ മറന്ന് ആശ്വസിപ്പിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ ഒന്നും
ഞാൻ ജീവിക്കുന്ന അന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഉണ്ടായിരുന്നില്ല. ഒരു ഗസ്റ്റ് റോളിൽ പോലും നേരിട്ടോ ടെലിഫോൺ വഴിയോ ഒരു ആശ്വാസവാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എം പി എന്ന നിലയിൽ ഉണ്ടായിട്ടില്ല. ചക്കിട്ടപ്പുറ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ സാരഥികളും, ഇവിടങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ പേരാമ്പ്രയുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ സാർ, അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരെ മറക്കാൻ കഴിയില്ല. ഒപ്പമുണ്ടെന്ന വെറും വാക്ക് പറയുക ആയിരുന്നില്ല ശൈലജ ടീച്ചർ. ദുരിത സമയത്ത് ആശ്വസിപ്പിക്കാനും വീട്ടിലെ രംഗത്തെ പോലെ പെരുമാറാനും ടീച്ചർ ഉണ്ടായിരുന്നു. തുടർന്ന് അവസരം കിട്ടുമ്പോഴെല്ലാം നേരിട്ടും ടെലിഫോണിലും എത്രയോ തവണ എന്നെയും കുടുംബത്തെയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ ഈ കഴിഞ്ഞ മെയ് 21 ലിനിയുടെ ഓർമ്മദിനത്തിലും മറക്കാതെ ടീച്ചർ വിളിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളിൽ തളർന്നു വീണവരുടെ കുടുംബത്തെയും അതിജീവിച്ചവരെയും ചേർത്ത് നിർത്തിയും ടീച്ചർ സഹജീവ സ്നേഹത്തിൽ ജീവിക്കുന്ന ചിത്രമാണ് വരച്ചു കാട്ടിയത്. ഇപ്പോഴുള്ള പുതിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓർമ്മയിൽ നിന്നും മായാത്ത ദിനങ്ങളിലെ അനുഭവങ്ങൾ ഓർത്തുപോയെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, കേരളീയം.